ബെവ്കോ മദ്യം ലക്ഷദ്വീപിലേക്കും എത്തുന്നു. മദ്യനിരോധനം മാറ്റി ടൂറിസ്റ്റുകൾക്കായി കേരളത്തിലെ ബെവ്കോയിൽ നിന്നും മദ്യം വാങ്ങാൻ ദ്വീപ് ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. മദ്യം വിൽക്കാനായി സംസ്ഥാന സർക്കാർ ബെവ്കോയ്ക്ക് അനുമതി നൽകി ഉത്തരവിറക്കി. മദ്യനിരോധനമുള്ള കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ലക്ഷദ്വീപ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് മദ്യ വിൽപ്പന നടത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം തീരുമാനിച്ചത്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും കഴിഞ്ഞ വർഷം എക്സൈസ് നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടം ഭേദഗതി വരുത്തി. ബംഗാരം ദ്വീപിലാണ് ടൂറിസ്റ്റുകൾക്കായി മദ്യ വിൽപ്പന നടത്താൻ തീരുമാനം. ഇവിടേക്ക് മദ്യം വാങ്ങാനുള്ള അനുമതി തേടി ലക്ഷദ്വീപിലെ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് നാച്ചുറൽ ടൂറിസം ആൻഡ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടറാണ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയത്. കൊച്ചി ബേപ്പൂർ തുറമുഖിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് വലിയ തോതിൽ മദ്യം വാങ്ങി കൊണ്ടുപോവുകയായിരുന്നു ആവശ്യം. അപേക്ഷ പരിശോധിച്ച എക്സൈസ് കമ്മീഷണർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുമായി ചർച്ച നടത്തി. മദ്യ വിൽപ്പന നടത്തുന്ന ബെവ്കോയ്ക്ക് വലിയ വരുമാനമുണ്ടാകുന്ന കച്ചവടമായതിനാൽ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിന് എക്സൈസ് കമ്മീഷണർ കത്തു നൽകി. ഒരു കേന്ദ്രഭരണ പ്രദേശം ആദ്യമായാണ് ബെവ്കോയിൽ നിന്നും ഇത്ര വലിയ തോതിൽ മദ്യം വാങ്ങുന്നത്. നിലവിലുള്ള അബ്കാരി ചട്ട പ്രകാരം ബെവ്കോയ്ക്ക് വെയർഹൌസിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തേക്ക് മദ്യ വിൽപ്പന നടത്താൻ കഴിയില്ല. അതിനാൽ ലക്ഷദ്വീപ് മദ്യ വിൽപ്പനയ്ക്ക് പ്രത്യേക ഉത്തരവ് തന്നെ വേണമെന്ന് എക്സൈസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. എക്സൈസ് കമ്മീഷണറെ അപേക്ഷ പരിഗണിച്ച സർക്കാർ ഒറ്റത്തവണയായി ലക്ഷദ്വീപിലേക്ക് മദ്യ വിൽപ്പന നടത്താൻ ബെവ്കോയ്ക്ക് അനുമതി നൽകി. ഇനി ലക്ഷദ്വീപ് ഭരണകൂടം ഏതൊക്കെ ബ്രാൻഡ് വേണം, എത്ര രൂപയ്ക്ക് മദ്യം വേണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അപേക്ഷ ബെവ്കോ MD നൽകണം. ഇതുകൂടാതെ മദ്യം അതിർത്തി കടത്തി കൊണ്ടുപോകാൻ എക്സൈസിന്റെ പ്രത്യേക അനുമതിയും വാങ്ങണം. ലക്ഷദ്വീപിലേക്ക് ബെവ്കോയ്ക്ക് തുടർന്നും മദ്യ വിൽപ്പന നടത്താൻ ചട്ടഭേദഗതിയെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.